പതിനായിരം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ അറിവിൻ്റെയും അഗാധ ജ്ഞാനത്തിൻ്റെയും അനുഭവത്തിൻ്റെയും പ്രോക്താക്കളായ ഋഷിവര്യന്മാരെല്ലാവരും പറഞ്ഞിരുന്നത് ഏത് നന്മകളും നമ്മളിലേക്ക് വന്നു ചേരട്ടെ എന്നാണ്. ഇന്ന് അസന്നിഗ്ധമായിട്ട് ഭാരതത്തിലെ ഹിന്ദുക്കളെ വർഗീയവാദികളെന്ന് ഡിക്ലെയർ ചെയ്യാൻ കഴിഞ്ഞ 10-70 വർഷമായിട്ട് ഒരു പാർട്ടി നിരന്തരം ശ്രമിക്കുമ്പോൾ, അവരുടെ കൂടെ നിന്ന് മറ്റുള്ളവർ ശ്രമിക്കുമ്പോൾ, അവർ പറയുന്നത് ഏതായാലും ഹിന്ദുക്കളല്ലാത്ത, ഹിന്ദുക്കളെ ഒരിക്കലും ആകാൻ ആഗ്രഹിക്കാത്ത, ഹിന്ദുക്കൾ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും ഭാവി കാലത്തിലും ആകാത്ത ഹിന്ദു തീവ്രവാദത്തിൻ്റെ ഉടമകൾ എന്ന ആ പദവിയിലേക്ക് ഒരിക്കലും ഹിന്ദുക്കൾ എത്താത്ത, അവരെ ആ പദവി ചാർത്തി ഹിന്ദു വർഗീയവാദികളും ഹിന്ദു തീവ്രവാദികളും ആക്കിയ സ്ഥിതിക്ക് ഇനി നമ്മൾ എന്തല്ലയോ അതല്ല എന്ന് പറയുന്നതിന് പകരം നമ്മുടെ പൈതൃകത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ വർഗത്തെയും തീവ്രമായി തന്നെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? കള്ളനല്ലാത്തവനെ നിരന്തരം കള്ളനെന്ന് വിളിക്കുക, തെമ്മാടിയല്ലാത്തവനെ നിരന്തരം തെമ്മാടിയെന്ന് വിളിക്കുക, അങ്ങനെ തിന്മകൾ ഒരിക്കലും ജീവിതത്തിൽ ചിന്തിക്കുക പോലും ചെയ്യാത്തവനെ തിന്മയുടെ പാപഭാരം കെട്ടിവെച്ച് മറ്റുള്ളവരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അവരുടെ വോട്ടും അവരുടേതായിട്ടുള്ള സ്ഥാനമാനങ്ങളും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഹിന്ദുക്കളെ അടിച്ച് ആക്ഷേപിക്കുന്ന, അടച്ചാക്ഷേപിക്കുന്ന, തകർത്ത് ആക്ഷേപിക്കുന്ന, അവഹേളിച്ച് ആക്ഷേപിക്കുന്ന ആ ഒരു പദവി നമുക്ക് തന്ന് നമ്മളെ തീവ്രവാദികളാണെന്ന് ലോകം മുഴുവനും ഹിന്ദു തീവ്രവാദികളെന്ന് പുരോഗമനവാദികളും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും നിരന്തരം തീവ്രവാദത്തിൻ്റെ കൂടെ നിൽക്കുകയും സിഖുകാരിൽ 40,000 പേരെ കൊന്ന് കൊലവിളിക്കുകയും ഇത്രയുമെല്ലാം തിന്മകൾ ചെയ്തിട്ട് അതെല്ലാം മറച്ചുവെച്ച് ഹൈന്ദവ ജനതയുടെ തലയിൽ തീവ്രവാദവും വർഗീയവാദവും കെട്ടിവെച്ച കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അവരുടെ കൂടെയുള്ളവരും അവരെല്ലാം ഇനി അപ്രകാരം തന്നെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നതെങ്കിൽ നമുക്ക് തീവ്രവാദികളാവണ്ട, പക്ഷെ തീവ്രമായിട്ട് നമ്മുടെ ധർമ്മത്തെയും നമ്മുടെ സംസ്കാരത്തെയും പഠിച്ച് പ്രചരിപ്പിക്കുക. ഓരോ DYFIക്കാരനോടും SFIക്കാരനോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ രാഷ്ട്രത്തെ തിരിച്ചറിയുക, നിങ്ങൾ ഈ സംസ്കാരത്തെ തിരിച്ചറിയുക. നിങ്ങളിൽ ആരും തന്നെ ഇവിടെ മന്ത്രിയാവില്ല, ഉറപ്പാണ്. ഒരു തീവ്രവാദിയുടെ മകനും മന്ത്രിയായിട്ടില്ല, ഒരു മന്ത്രിയുടെ മകനും തീവ്രവാദിയായിട്ടില്ല. കൊല്ലാനും ചാവാനും വേണ്ടി കോൺഗ്രസ്സുകാരുടെയും മറ്റുള്ളവരുടെയും പുറകെ നടക്കുമ്പോൾ ആരുടെ പുറകെ ആര് വേണമെങ്കിലും നടക്കട്ടെ, പക്ഷെ ഒന്ന് കാര്യം, ദേശദ്രോഹവും രാഷ്ട്രത്തെ വിഭജിക്കാനും രാഷ്ട്രത്തെ അവഹേളിക്കാനും രാഷ്ട്രത്തിൻ്റെ സംസ്കാരം ശിരസാവഹിക്കുന്നവരെ തീവ്രവാദികളെന്നും വർഗീയവാദികളെന്നും വിളിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾ പുനർവിചിന്തനം നടത്തണം. ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ അവകാശികൾ എങ്ങനെ തീവ്രവാദികളാകും? ഈ നാടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് വന്നവരാണ് ഇവിടെയുള്ള 132 കോടി ജനതയും, ആരും പുറത്തുനിന്ന് വന്നവരല്ല. എന്നിട്ട് അവർ മതം മാറിയപ്പോൾ തീവ്രവാദികൾ അല്ലാതെയാവും, അഥവാ അവർ തീവ്രവാദികളാണെങ്കിലും അവരെ ആശ്വസിപ്പിക്കാൻ അതല്ലാത്തവരെ തീവ്രവാദികളെന്ന് വർഗീയവാദികളെന്ന് ശിരസിൽ കിരീടം വയ്ക്കാൻ തയ്യാറായവരെ നിങ്ങൾ തമസ്കരിക്കണം, എതിർക്കണം. ഇത് മാറ്റത്തിൻ്റെ വർഷമാണ്. ഹൈന്ദവ ജനതയ്ക്ക് വേണ്ടിയിട്ട്, ഹൈന്ദവ വർഗത്തിന് വേണ്ടിയിട്ട് തീവ്രമായിട്ട് പ്രവർത്തിക്കുക, തീവ്രമായിട്ട് പഠിക്കുക, പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക, ഉൾക്കൊള്ളുക. നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മൾ 10,000 വർഷത്തിൽ 1,000 വർഷമായിട്ട് അനുഭവിച്ചതാണ്. അതിൻ്റെ പരിണത ഫലത്തിൻ്റെ സുഖം എല്ലാവരും പങ്കുവെച്ചു, ദുഃഖം ഹിന്ദുക്കൾ മാത്രമാണ് പങ്കുവെച്ചത്. ഇവിടെ നടന്ന ഏതാക്രമണത്തിൻ്റെയും വേദന അനുഭവിക്കേണ്ടി വന്നത് ഹിന്ദുക്കൾ മാത്രമാണ്, മറ്റുള്ളവരാരും ആ വേദന അനുഭവിച്ചിട്ടില്ല. എന്നിട്ടും ഹിന്ദു വർഗീയവാദിയാണ്, ഹിന്ദു തീവ്രവാദിയാണ്. ഈ ഇലക്ഷനും ഇനിയുള്ള ഇലക്ഷനുകളിലും നമ്മളതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം, നിറഞ്ഞ് പ്രവർത്തിക്കാൻ സാധിക്കണം. ഒരു മിനിറ്റ് പോലും വിശ്രമിക്കാതെ പത്രമാധ്യമങ്ങളിലൂടെ സാധിക്കുന്നവരങ്ങനെ, പ്രഭാഷണങ്ങളിലൂടെ സാധിക്കുന്നവരങ്ങനെ, സോഷ്യൽ മീഡിയയിലൂടെ സാധിക്കുന്നവരങ്ങനെ, സുഹൃത്തുക്കളുമായി ബന്ധത്തിലൂടെ സാധിക്കുന്നവരങ്ങനെ, നേരിട്ടുള്ള ബന്ധം ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുന്നവരങ്ങനെ, ഏതെല്ലാം വിധത്തിൽ സാധിക്കുമോ ആ വിധത്തിലെല്ലാം തന മന ധന കരുത്തേ അർപ്പണ എന്ന് പറയുന്ന പ്രാർത്ഥനയിലൂടെ നമുക്ക് നമ്മുടെ ധർമ്മത്തെയും സംസ്കാരത്തെയും രാഷ്ട്രത്തെയും തീവ്രമായി പരിചരിക്കാൻ, ആ വർഗത്തെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് നയിക്കാൻ,
വർഗീയവാദിയും തീവ്രമായി പരിചരിക്കുന്ന തീവ്രവാദിയുമാകട്ടെ ആകാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ സംസ്കാരത്തെയും രാഷ്ട്രത്തെയും തളരാതെ തകരാതെ വരളാതെ വളർത്താനുള്ള തീവ്രമായ യജ്ഞമായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും മാർഗവും.